നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും അധികം റേഞ്ച് ഉള്ള ഇലക്ട്രിക് വാഹനവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആ വാഹനത്തിൻ്റെ പേര് ടാറ്റ നെക്സോൺ ഇ വി മാക്സ് എന്നാണ് അതാണ് ദാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം നാനൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് പറയുന്നത് ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന ടാറ്റ നെക്സോണിന് ടാറ്റ നെക്സോൺ ഇ വിക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിമൂന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത് നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് ലഭിക്കുന്നത് എന്ന് കമ്പനി അവകാശപ്പെടുന്നു അങ്ങനെ ഇന്നലെ നിർമ്മിക്കപ്പെട്ട ഏറ്റവും അധികം റേഞ്ചുള്ള വാഹനമായിട്ട് ഈ ടാറ്റ നെക്സോൺ ഇ വി മാക്സ് മാറുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ടാറ്റ നാക്സോൺ എ വി മാക്സിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു താത്വികമായ അവലോകന നടത്താം ഇലക്ട്രിക് വാഹനങ്ങളെപ്പറ്റി ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ് സത്യം പറയല്ലോ എന്താണ് വാഹനങ്ങളുടെ ഭാവി എന്നതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയാണ് അതായത് എന്താണ് ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണോ അതുപോലെ ഹൈബ്രിഡ് വാഹനങ്ങളാണോ ഇത് രണ്ടുമാണോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതാ വരുന്നു ഹൈഡ്രൻ ആൻഡ് ഫ്യൂവൽ സെൽ വാഹനവുമായിട്ട് ടൊയോട്ട ഇനി ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിഞ്ഞുകൂടാ അപ്പോൾ അതിനെപ്പറ്റി ഞാനിങ്ങനെ പലരോടും സംസാരിക്കേണ്ടേ ഇപ്പോൾ അടുത്ത കാലത്ത് സംസാരിച്ച രണ്ട് പ്രമുഖരെന്ന് പറയുന്നത് ഒന്ന് ഒരാളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അദ്ദേഹം സന്തോഷ് അയ്യരാണ് ബെൻസിൻ്റെ ഇന്ത്യയിലെ വൈസ് പ്രസിഡൻ്റാണ് കൂടാതെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഓഡിയുടെ ഇന്ത്യയിലെ തലവനായ ബൽബീർ സിംഗ് ധില്ലനോടുകൂടി സംസാരിച്ചു രണ്ടുപേരും ഞാൻ ചോദിച്ചത് എന്താണ് വാട്ട് ഇസ് എ ഫ്യൂച്ചർ ഓഫ് കാഴ്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് പേരും പറഞ്ഞത് ഇലക്ട്രിക് കാഴ്സ് എന്ന് തന്നെയാണ് അല്ലാതെ ഈ ഹൈഡ്രൻ ആൻഡ് ഫ്യൂവൽ സെൽ കാറുകളോ അല്ലെങ്കിൽ ഹൈബ്രിഡ് കാറുകളോ ഒന്നും ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പതോടു കൂടി തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങൾ കീഴടക്കും എന്ന് തന്നെയാണ് ഈ രണ്ട് പ്രമുഖരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിനിയിപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയാണ് അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു എന്തായാലും ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടാറ്റയാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന വിപ്ലവം തുടങ്ങി വെച്ചിരിക്കുന്ന കമ്പനി എന്നുള്ളതാണ് അതായത് സാധാരണക്കാരിലേക്ക് ടാറ്റ നെക്സോൺ ഇ വി പോലുള്ള വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങളിലൂടെ ടാറ്റ മോട്ടോഴ്സ് അപ്പോൾ എന്താണ് ഇലക്ട്രിക് വാഹനങ്ങളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒന്നല്ല രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ ദൂരം ഓടുന്നില്ല എന്നുള്ളതായിരുന്നു രണ്ട് ചാർജ് ചെയ്യാൻ കൂടുതൽ സമയം വേണമെന്നുള്ളത് മൂന്ന് ബാറ്ററി റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ചിലവുള്ള കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് പല വാഹന നിർമ്മാതാക്കളും ഹൈബ്രിഡ് വാഹനങ്ങളിലേക്ക് മാറിയത് അതായത് ഹൈബ്രിഡ് വാഹനം ആകുമ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ ഈ മോട്ടറോ ഒന്നും ചാർജ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോജനം അതായത് നമ്മളെപ്പോഴും ഇലക്ട്രിക് വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ചാർജ് തീരുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ പ്രശ്നത്തിലായിരിക്കും ഹൈബ്രിഡ് വാഹനങ്ങളുടെ കാര്യത്തിൽ ആ ഒരു പ്രശ്നമില്ല പക്ഷേ ഹൈബ്രിഡ് വാഹനങ്ങളുടെ ടെക്നോളജി എപ്പോഴും കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത കാലത്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഹോണ്ട സിറ്റി അതിന് ഇരുപത് ലക്ഷം രൂപയുള്ള എക്ഷോകം വില വന്നു എന്നാൽ ഇപ്പോൾ ഇത്രയും റേഞ്ചുള്ള അതായത് നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ റേഞ്ചുള്ള ടാറ്റാ നെക്സോൺ നി വി മാക്സിന് പോലും ആ വില വരുന്നില്ല അതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞ പ്രശ്നങ്ങൾ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ എങ്ങനെയാണ് പരിഹരിച്ചിട്ട് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ റേഞ്ചുള്ള വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാവുന്ന വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ബാറ്ററി റീപ്ലേസ്മെൻ്റ് പോലുള്ള കാര്യങ്ങൾക്ക് അധിക വാറണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് നമ്മളെ വലിച്ചടുപ്പിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ടാറ്റ പോലെയുള്ള കമ്പനികൾ ടാറ്റ ആകട്ടെ ഇവോൾവ് ടു ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ അതായത് അത്രയും ശക്തമായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് വരുന്നത് അപ്പോൾ ഈ വാഹനം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ നേരിട്ടതെന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിൻ്റെ റേഞ്ച് നാന്നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്ററാണ് രണ്ട് ഒരു ഫാസ്റ്റ് ചാർജർ കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഒരു വേരിയൻ്റെ കൂടെ അത് ലഭിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് അഞ്ച് ആറ് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും കൂടാതെ എട്ട് വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ബാറ്ററി വാറൻറ്റി കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു അങ്ങനെയാണ് ഈ വാഹനം നമുക്ക് ഏതാണ്ട് തരക്കേടില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ടാറ്റ മാറ്റി എടുത്തിരിക്കുന്നത് ഈ രീതിയിലുള്ള വാഹനങ്ങൾ വന്നു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ അങ്ങനെ പെട്രോൾ വില കൂട്ടിക്കൊണ്ടു അതുകൊണ്ട് തന്നെ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്ന ഒരു കാലം അനധിവിദൂരമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കുറേ കാലം മുമ്പ് നമ്മൾ ഫെയർ ഫ്യൂച്ചർ എന്നൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്ഥാപനത്തെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു അതൊരു വലിയ ഹിറ്റായി കാരണം വെച്ചാൽ ഈ കാനഡയിലും യു കെയിലും അമേരിക്കയിലും ഒക്കെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവിടുത്തെ തൊഴിൽ സാധ്യതകൾ എങ്ങനെയാണ് പഠന സാധ്യതകൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ തീർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ഫെയർ ഫ്യൂച്ചർ ഞാനെന്നാ പറഞ്ഞ പോലെ പതിനെട്ട് വർഷമായി രംഗത്തുള്ള വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ഇതുവരെ പന്തിരായിരം ട്വൽവ് തൗസൻഡ് ആളുകളെ ഉദ്യോഗാർത്ഥികളെ അവരെ ഇത്തരത്തിലുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായിട്ട് അയക്കുകയും അവരെല്ലാവരും വളരെ നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഫെയർ ഫ്യൂച്ചറിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ബാച്ചാണ് ഇപ്പോൾ കാനഡയിലേക്ക് പുറപ്പെടുന്നത് എന്നുള്ളതാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം കാനഡ ഓപ്പൺ ഓപ്പണായിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല ആ കാലത്തിനിടെ നാൽപ്പത്തി നാല് ബാച്ചുകളാണ് ഇപ്പോൾ അങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഇനി പോകാൻ പോകുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ബാച്ചാണ് ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി യു കെ അതുപോലെ യു എസ് എ കാനഡ തുടങ്ങിയ രാജ്യങ്ങളെല്ലാമായിട്ട് അമ്പത് ലക്ഷം തൊഴിൽ സാധ്യതകളാണ് തുറക്കുന്നതെന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പോയി പഠിക്കുകയാണെങ്കിൽ അവിടെ തന്നെ തുടർന്ന് ജീവിക്കാനുള്ളൊരു സാധ്യതയാണ് അതോടൊപ്പം തുറന്നു കിട്ടുന്നത് ഇപ്പോൾ ഫയർ ഫ്യൂച്ചറൽ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മെയ് തുടങ്ങിയ രണ്ട് മാസങ്ങളിലേക്കുള്ള ഇൻടേക്കുകളാണ് എൻജിനീയറിങ് നഴ്സിംഗ് ഫാർമസി ഫിസിയോതെറാപ്പി ബയോടെക്നോളജി ഫുഡ് സയൻസ് ബിസിനസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഏവിയേഷൻ സോഷ്യൽ വർക്ക് അനിമേഷൻ ജേർണലിസം സിനിമ ആൻഡ് ടി വി പ്രൊഡക്ഷൻ അങ്ങനെയുള്ള വിവിധ മേഖലകളിലേക്കുള്ള കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് പ്ലസ് ടു ഡിഗ്രി മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കായിട്ടുള്ള വിവിധതരം സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് മാസ്റ്റേഴ്സ് കോഴ്സുകളെല്ലാം ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ അതിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതിനെപ്പറ്റിയൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് ബാങ്ക് ലോൺ വിസ പ്രോസസിങ് അക്കോമഡേഷൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാനും നിങ്ങൾക്ക് ഞാനീ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കാം അപ്പോൾ ഫെയർ ഫ്യൂച്ചർ വഴി നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഉപദേശം വളരെ കൃത്യമായും ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് നൽകുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പേർ ഫ്യൂച്ചർ വഴി അപ്ലൈ ചെയ്താൽ മതി പക്ഷേ കൃത്യമായ ഉപദേശം അതാണ് നിങ്ങൾക്ക് അവിടെ വിളിച്ചാൽ കിട്ടുക അപ്പോൾ ഏതൊക്കെ പ്രായത്തിലുള്ളവർക്ക് അപേക്ഷിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് സത്യം പതിനേഴ് വയസ്സ് തൊട്ട് അറുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്ന വിവിതരം കോഴ്സുകളുണ്ട് പിന്നെ നിങ്ങൾ പഠനം നിർത്തിയിട്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാവുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളും മറ്റ് പലതരം കോഴ്സുകളും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ അറിയാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിദ്യാഭ്യാസവും നല്ല ജീവിതവും നേരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും അധികം റേഞ്ചുള്ള ആദ്യത്തെ ഇ വി എന്ന് പറയുന്നത് ടാറ്റാ നെക്സോൺ ഇ വി മാക്സ് ആണ് എന്നുള്ള കാര്യം അപ്പോൾ പലർക്ക് സംശയം ഉണ്ടാകാം ഇസിഡ സി വി ഇല്ലേ അതുപോലെ ഹിണ്ടായ് കോന ഇല്ലേ എന്നൊക്കെ ഉള്ളത് പക്ഷേ ആ രണ്ടും സി കെ ഡി യൂണിറ്റുകളാണ് അതായത് ഇന്ത്യയിലേക്ക് അസംബിൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പാർട്സ് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന വാഹനങ്ങളാണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതല്ല എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്നതിൽ ഏറ്റവും റേഞ്ചുള്ള ഈ ഒരു പാസഞ്ചർ വെഹിക്കിൾ കാറ്റഗറിയിൽ പെടുന്ന വാഹനം എന്ന് പറയുന്നത് ഇസ്രസ് ഇ ആണ് നാനൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്ററാണ് അതിന് റേഞ്ച് പറയുന്നത് നാനൂറ്റി അമ്പത്തി രണ്ട് കിലോമീറ്റർ റേഞ്ചുമായിട്ട് തൊട്ടു പിന്നിൽ തന്നെയുണ്ട് ഹ്യുണ്ടായി കോന ഇപ്പോൾ ബി വൈ ഡിയുടെ ഒരു ചൈനീസ് വാഹനം നമ്മൾ ടെസ്റ്റ് വരുന്നു അതിനായി അതിലൊക്കെ കൂടുതൽ റേഞ്ച് ഉണ്ടെങ്കിലും അത് പാസഞ്ചർ വാഹനമായിട്ടല്ല അവർ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേര് പറയാതിരുന്നത് അപ്പോൾ എന്തായാലും ടാറ്റ നക്സോൺ ഇ വി എന്ന് പറയുന്നത് ധാരാളമായിട്ട് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനമാണ് പക്ഷേ മുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നതെങ്കിലും അതൊന്നും കിട്ടുന്നില്ല എന്നല്ല എല്ലാവരും പരിധപിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പേർ കേസ് കൊടുക്കുക പോലും ചെയ്തു ഇരുന്നൂറ് കിലോമീറ്ററൊക്കെയാണ് പലർക്കും അതിൻ്റെ റേഞ്ച് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് ഒന്ന് കമൻറ്റ് ചെയ്യുക എത്രത്തോളം നിങ്ങൾക്ക് അതിനുള്ള റേഞ്ച് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് കേസ് കൊടുക്കാനൊന്നുമല്ല അപ്പോൾ എന്തായാലും ആ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ റേഞ്ച് എന്തുകൊണ്ടാണ് കുറയുന്നത് ചോദിച്ചാൽ ആ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ നല്ല ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലല്ല റേഞ്ച് കുറയുന്നതിന് പല കാരണങ്ങളുണ്ട് ഈവൻ നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് അല്ലെങ്കിൽ തണുപ്പ് പോലും അതിന് കാരണമാണ് കൂടാതെ ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിൽ റേഞ്ച് കുറയുകയും ടൗണിൽ ഓടിക്കുകയാണെങ്കിൽ റേഞ്ച് കൂടുകയും ചെയ്യുന്ന അത്ഭുത പ്രതിഭാസം അതായത് പെട്രോൾ ഡീസൽ വാഹനങ്ങളാണെങ്കിൽ നമ്മൾ ടൗണിൽ ഓടിക്കുമ്പോഴായിരിക്കും മൈലേജ് കുറയുക ഹൈവേയിൽ കൂടുതലായിരിക്കും ഇത് നേരെ തിരിച്ചാണ് ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ഓടിക്കുന്ന സ്റ്റൈൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ പല ഘടകങ്ങളും ചേർന്നിട്ടാണ് ഈ ഒരു മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് നിർണ്ണയിക്കുന്നത് അപ്പോൾ പലരുടെയും ഡ്രൈവിംഗ് സ്റ്റൈലിൻ്റെയൊക്കെ കുറ്റം കൊണ്ടുമൊക്കെ ആകാം റേഞ്ച് കുറയുന്നു അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കമ്പനി പറയുന്നത് നാനൂറ്റി മുപ്പത്തി ഏഴാണെങ്കിൽ നേരത്തെ മുന്നൂറ്റി പതിമൂന്ന് പറയുമ്പോൾ ഇരുന്നൂറ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് വേണമെങ്കിൽ ആരോപിക്കാവുന്ന ഒരു മുന്നൂറ് മുന്നൂറ്റി പത്ത് കിലോമീറ്റർ വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ് എന്തായാലും അതൊട്ടും മോശമായ കാര്യമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് മുന്നൂറ്റിപ്പത്ത് കിലോമീറ്ററൊക്കെ കേരളയിൽ വരെ കേട്ടോ കേരളയിൽ വന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അപ്പോൾ അതുവരെ തീർച്ചയായിട്ടും നമുക്ക് ഈ വാഹനമൊക്കെ ദീർഘദൂരം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും തന്നെ വല്ല ഇപ്പോൾ ചാർജിങ് പോയിന്റുകൾ അങ്ങനെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ചാർജിങ് പോയിന്റുകൾ എവിടേക്കുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ആപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ടാറ്റ ഈ വാഹനത്തോടൊപ്പം തരുന്നുണ്ട് ഓ ഇത്രയുമൊക്കെയാണ് ഈ വാഹനത്തെപ്പറ്റി എനിക്ക് ഇങ്ങനെ പറയാനുള്ളത് ഇനി നമുക്ക് ഈ വാഹനത്തിനൊന്ന് അടുത്ത് കാണാം അടുത്ത് കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കരുത് തന്നെയുമല്ല ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞു കൂട്ടാ മാക്സ് എന്നുള്ളൊരു ബാഡ്ജിങ് പോലും ഒരിടത്തും കാണുന്നില്ല ഇ വി മാക്സ് എന്നൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ അതുപോലും എഴുതിയിട്ടില്ല സാധാരണ നെക്സോണിൽ കാണുന്ന പോലെയുള്ള ഇ വി എന്ന ബാഡ്ജിങ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ എന്തായാലും ഈ വാഹനത്തെ സംബന്ധിച്ച് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഡിവൽ ടോണിൽ മാത്രമേ ഈ ഒരു ഇ വി മാക്സ് ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് സിംഗിൾ കളറിലില്ല എല്ലാം ഡിവൽ കളറാണ് എന്തായാലും നെക്സോണിൻ്റെ ഏറ്റവും മികച്ച കളർ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ കളർ തന്നെയാണ് ബ്ലാക്കും ഈ മനോഹരമായ ബ്ലൂ ഷെയ്ഡും ചേർന്നുള്ള നിറം അതാണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മീഡിയ ഡ്രൈവിന് കിട്ടിയ വാഹനത്തിലുള്ളത് മറ്റ് മാറ്റങ്ങളൊന്നും മുൻഭാഗത്ത് പറയാനില്ല അതി മനോഹരമായ ഹെഡ് ലാമ്പാണ് അതിൽ ഡേറ്റയും അണിംഗ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മനോഹരമായി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കുകയാണ് ടാറ്റ രാവിലെ വാഹനം തന്നപ്പോൾ പറഞ്ഞു വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത അവസാനം കെട്ടി കെട്ടിവലിച്ചുകൊണ്ട് പോറേണ്ടി വരുന്നു പക്ഷെ നമ്മൾ ദൂരെ ഓടിക്കാത്ത കൊണ്ടാണ് ഞാനത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ മനോഹരമായ ഫോഗ് ലാംപ് അത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ബ്ലാക്ക് ക്ലാഡിങ്ങും ബ്ലൂ വരയും ഒക്കെ ആയിട്ട് മുൻഭാഗത്ത് താഴെയായിട്ട് ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗവും കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ എയർ ഡാമിൻ്റെ ഈ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു ട്രൈ ആംഗിൾ എന്നോ മറ്റോ കമ്പനി വിളിക്കുന്ന മനോഹരമായ ചില ഒക്കെയാണ് വളരെ നേരത്തെ ഒരു ഗ്രില്ലാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ ഇ വി എന്നുള്ള ഈ ബാഡ്ജിങ്ങും പറയാം എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നത് എന്നാൽ വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെടും അത് അലോയ് വെയിലിൻ്റെ ഡിസൈൻ ഇ വി മാക്സിൽ അല്പം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അത് ഡ്യുവൽ കളറാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷുമാണ് ഇവിടെ ഈ കാണുന്ന ബ്ലൂ ഫിനിഷൊക്കെ വളരെ ഭംഗിയുള്ള കാര്യങ്ങളാണ് അതിലൊന്നും പക്ഷേ മാറ്റമില്ലാത്തതുകൊണ്ട് കൊണ്ട് കൂടുതലൊന്നും ഞാൻ അവർ പറയുന്നില്ല താഴെയായിട്ടൊരു ക്ലാഡിങ്ങും നമുക്കിവിടെ കാണാം പിൻഭാഗത്തേക്ക് വരുമ്പോഴും യാതൊരു വ്യത്യാസവുമില്ല പിൻഭാഗത്തെങ്കിലും ഒരു ഇ വി മാക്സ് ബാഡ്ജിങ് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നുമില്ല ഇവിടെ സിപ്ട്രോൺ എന്ന് പറയുന്ന ടാറ്റയുടെ ഇലക്ട്രിക് ടെക്നോളജിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവി എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് കാണാം ഇനി നോക്കുന്ന ബൂട്ട് സ്പേസ് കാണാം ബൂട്ട് സ്പേസ് കാണാം എന്ന് ഞാൻ പറഞ്ഞൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പോൾ വലിയ ബാറ്ററി പാക്കാണല്ലോ സ്വാഭാവികമായിട്ടും കൂടുതൽ റേഞ്ചുള്ള വാഹനത്തിന് അതായത് പത്ത് പോയിൻറ്റ് മൂന്ന് കിലോവാട്ട് കൂടുതലുള്ള അതായത് മുപ്പത് ശതമാനം സെല്ലുകൾ ഒരു ബാറ്ററി ആണെങ്കിൽ ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിലും ബൂട്ട് സ്പേസ് ഒട്ടും തന്നെ അത് അപഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച കാര്യം അതായത് മുന്നൂറ്റി അമ്പത് ലിറ്റർ എന്നുള്ള ബൂട്ട് സ്പേസ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ ഇതാണ് ചാർജർ കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്പെയർ ടയറിനുള്ള സ്ഥലം വേറെയും ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലമൊന്നും ഇനി അവഹരിക്കാനില്ല ഇത്രയൊക്കെ തന്നെ ബോർഡ് സ്പേസ് ഉണ്ട് തരക്കേടില്ല ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ കൊളുത്തിയിടാനുള്ള ഹുക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ ഉണ്ട് കൂടാതെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമൊക്കെയാണ് സാറേ ടാറ്റ നെക്സോൺ ഇ വി മാക്സിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എക്സ്റ്റീരിയർ കണ്ടാൽ യാതൊരു മാറ്റവും നോക്ക് പറയാനില്ല ആകെ ഈ ഒരു അലോയ് വീൽ കണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ബാഡ്ജിങ് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും കൊടുത്തിട്ടില്ല എന്തായാലും കാണാൻ ഭംഗിയുള്ളൊരു വാഹനം തന്നെയാണ് ടാറ്റ നെക്സോൺ ഇ വി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വാഹനവും കാണാൻ ഭംഗിയുള്ളതാണ് അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഒരാവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് കാണാൻ ഭംഗിയുള്ളൊരു വാഹനമായതുകൊണ്ട് കാണാൻ ഭംഗിയുള്ളൊരു വാഹനമാണ് പണ്ട് പട്ടണം പ്രവേശത്തിൽ ശ്രീനിവാസം പറയുന്ന പോലെ ഞങ്ങൾ കൂടെ നന്നാക്കുന്ന സഹോദരങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടെ നന്നാക്കുകയാണ് എന്ന് പറഞ്ഞ പോലായിപ്പോയി എന്നാലും അപ്പു കൂട്ടാ നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കാം എക്സോൺ ഇ വി മാക്സിൻ്റെ ഉത്ഭാഗത്ത് കയറുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മാറ്റം നമുക്ക് കാണാവുന്നത് ഇൻറ്റീരിയറിൻ്റെ നിറങ്ങളിൽ ബീജ് വന്നു എന്നുള്ളതാണ് ബീജ് മനോഹരമായിട്ടുണ്ട് അത് ഇവിടുത്തെ ഒരു ബ്ലാക്ക് ഫിനിഷും ഈ ഒരു ടെക്സ്റ്റേഡ് ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് കാണുന്ന ബ്ലൂ നിറത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ആയിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട് മനോഹരമായിട്ട് മറ്റൊരു കാര്യം കാണുന്ന ഈ കുത്ത് 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 കണ്ടല്ലോ ഈ കുത്ത് കുത്ത് എന്ന് പറയുന്നത് ഇത് വെന്റിലേറ്റഡ് സീറ്റാണെന്നുള്ളതാണ് ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഇല്ല അപ്പം കൂടെ ആ അവിടെ ഒരു സ്വിച്ച് ഉണ്ട് അതാണ് വെൻറ്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ച് അത് തപ്പി വേറെ എങ്ങും പോകണ്ട സീറ്റിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിരിക്കുന്നു അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെ ഭംഗിയായിട്ട് കുഷനിങ് ചെയ്തൊരു സീറ്റാണ് അതുപോലെ ഇവിടെയൊക്കെ ബ്ലൂ സ്റ്റിച്ചിങ് ഇവി ആണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു അത് ഭംഗിയായിട്ടുണ്ട് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് കളിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഈ ഇലുമിനേറ്റഡ് ഇലൂമിനേറ്റഡ് ഗിയർനോബാണ് കണ്ടല്ലോ ഇത് നല്ല രസകരമായിട്ടുണ്ട് ഇത് നമ്മൾ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് തുടങ്ങിയ മോഡുകളാണ് നമുക്കതിൽ കാണുന്നത് രസകരമായിട്ട് ഉപയോഗിക്കാം വളരെ ഭംഗിയും അങ്ങേയറ്റ നിലവാരമുള്ളതുമാണ് ഈ സൈഡിലൊക്കെ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഗടിപിടികളൊക്കെ എന്തായാലും ഇതിൻ്റെ ഇൻ്റർനാഷണൽ ലുക്കാണ് സമ്മാനിക്കുന്നത് ടാറ്റ ആ കാര്യത്തിൽ നമ്മൾ നമിച്ചിരിക്കുന്നു അതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു കാര്യം ഇനി ഒരു കാര്യം എന്ന് പറയാ ഇവിടെ കാണുന്ന വയർലെസ് ചാർജറാണ് വയർലെസ് ഫോൺ ചാർജറാണ് അതും തീർച്ചയായിട്ടും വളരെ ഉപയോഗമുള്ള കാര്യമാണ് പിന്നെ എന്താണ് പറയേണ്ട പിന്നെ നമുക്ക് ഇവിടെയൊക്കെ പറയുന്ന സ്വിച്ചുകൾ ഇത് ഈതിനെക്കറ്റ് ബ്രേക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഓഫ് ചെയ്യാനുള്ളതാണ് സത്യം പറഞ്ഞാൽ അതൊരു ഒരു അലോസരപ്പെടുത്തുന്ന കാര്യമാണ് അതായത് നമ്മൾ നിന്ന് കാലെടുത്ത് അവിടേനെ ഇങ്ങനെ ഒന്നൊരു ഒരു ഒരു ഒന്ന് നിൽക്കാനുള്ള ശ്രമം അതായത് ഒരു ബ്രേക്ക് ചെയ്തൊരു എഫക്റ്റാണ് ഉണ്ടാവുക ബ്രേക്ക് ചെയ്യുമ്പോൾ കൂടുതലാണ് എഫക്റ്റ് എന്ന് പറയുന്നത് അതെപ്പോഴും ബാറ്ററി ചാർജ് ചാർജാകാനുള്ളതാണ് ആവശ്യമാണ് പക്ഷേ നമുക്കതത് ഒരു വളരെ സ്പോർട്ടിയായ ഡ്രൈവിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ വേണ്ട എനിക്ക് അങ്ങനെ റീജനറ്റ് ബ്രേക്കൊന്നും വേണ്ട ഞാൻ വീട്ടിൽ കൊണ്ട് വേദന ചാർജ് ചെയ്തോളാം എന്നുള്ള വാശിക്കാർക്ക് ഇതങ്ങ് ഓഫ് ചെയ്തിട്ടുള്ള ആ ഒരു ശല്യമില്ല ഏതൊരു വാഹനവും പോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് സ്മൂത്തായിട്ടങ്ങ് ഒഴുകിപ്പോകോളും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ ഇവിടെ ആണെങ്കിൽ സ്പോർട്ട് മോഡാണിത് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്കോ സിറ്റി രണ്ട് മോഡുകളിലെ സ്വിച്ചുകളാണ് അത് മാറ്റുമ്പോൾ നമുക്കത് ഇവിടെ ഈ മീറ്റർ കൺസോളിൽ കാണുകയും ചെയ്യാം അതും പുതിയ സംഭവങ്ങളാണ് പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാണുന്ന ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് എന്നുള്ളത് അതും വളരെ ആധുനികമായിട്ടുണ്ട് വരിച്ചു വയ്ക്കുന്ന ഹാൻഡ് ബ്രേക്ക് ഒന്നുമില്ല എന്നാണ് കവി ഉദ്ദേശിച്ചത് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് വേണമെങ്കിൽ കോയിസ് കൺട്രോൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടാതെ ടാറ്റഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ഏറ്റവും ലെവൽ ടുവിൽ വരുന്ന കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ വന്നിട്ടുണ്ട് നാൽപ്പത്തെട്ട് ഫീച്ചേഴ്സാണ് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് കൂടാതെ ഒരു സ്മാർട്ട് വാച്ച് കൂടി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടും അതിൽ നമുക്ക് വാഹനത്തിൻ്റെ പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ സാധിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പുതിയ ഏറ്റവും പുതിയ ഇ വി മാക്സിൽ വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു നല്ല സുഖമുള്ളൊരു അനുഭവം വേണമെങ്കിൽ തോന്നാം കാരണം ഇതിനകത്ത് എയർ പ്യൂരിഫയർ ഉണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അല്ലെങ്കിൽ എയർ പ്യൂരിഫയറിൻ്റെ പ്രത്യേകിച്ചൊന്നും മണമൊന്നും ഇല്ലാതെ നമുക്ക് അനുഭവപ്പെടാം അല്ലെങ്കിൽ അതുണ്ടല്ലോ എന്നാലോക്കുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് അനുഭവപ്പെടും ആ മറ്റ് കാര്യങ്ങളൊന്നും മാറ്റമില്ല ഈ കാണുന്നതുപോലെ ഉയർന്നു നിൽക്കുന്ന ഹാർമോൻ്റെ സിസ്റ്റമാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിൽ എല്ലാ കണക്ടിവിറ്റി ഫീസും ഞാൻ പറഞ്ഞല്ലോ ഇസഡ് കണക്റ്റ് എന്ന് പറയുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വോയിസ് റെക്കഗ്നീഷൻ അതായത് ലോക്കൽ ശബ്ദം പോലും സോ ലോക്കൽ ആക്സൻറ്റ് പോലും മനസ്സിലാക്കുന്ന സിസ്റ്റം എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഹാർമോൻ്റെ ഗംഭീരമായ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യുന്ന പരിപാടികളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നെക്സോണെന്നുള്ള ബാഡ്ജിങ് ചെയ്യണം രണ്ട് എ സി ഇവൻറ്റുകൾ മനോഹരമായ ബ്ലൂ നിറത്തിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നു ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബൂട്ട് ഓപ്പണർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയാണെങ്കിൽ ചാർജിങ് പോയിൻ്റുകൾ ട്വൽ ബോൾട്ടിൻ്റെ ഒരു പോയിന്റും കൂടാതെ മറ്റൊരു യു എസ് പി പോട്ടും കൊടുത്തിരിക്കുന്നു ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല അവിടെയാണെങ്കിലും രണ്ട് വലിയ ബോട്ടിലുകളൊക്കെ വയ്ക്കാം അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കൂടാതെ സ്പീക്കേഴ്സിൻ്റെ ഒരു ഒരു കോലാഹലമാണ് അവിടെ ട്വിറ്ററും കാണാം സ്പീക്കറും കാണാം കൂടാതെ ആ ഒരു തീം കണ്ടല്ലോ നമ്മുടെ ഈ വെന്റിലേറ്റർ സീറ്റ് കൊടുത്തിരിക്കുന്നത് അതേ ട്രൈ ആ ഒരു തീമൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് ഭംഗിയായിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് വീൽ നമ്മൾ നെക്സ് ഓണി കണ്ടിരിക്കുന്നത് തന്നെയാണ് മനോഹരമായ ബ്ലൂ സ്റ്റിച്ചിങ്ങും പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒക്കെയുള്ള ലെതർ കവർഡായിട്ടുള്ള ഗംഭീരമായ ഒരു സ്റ്റിയറിംഗ് വീല് അതിൽ ഈ കാണുന്നില്ല പുതുതായിട്ട് വന്നിരിക്കുന്ന കോയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വയർലെസ് ടെലിഫോണിയുടെ സ്വിച്ചുകൾ കാണാം ഈ ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് പല കാര്യങ്ങളും കാണേണ്ടതുണ്ട് അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന സിറ്റി എന്ന് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഡ്രൈവ് മോഡാണ് ഇവിടെ ചാർജിങ്ങിൻ്റെ ലെവലാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എയ്റ്റി എയ്റ്റ് പെർസെൻറ്റ് ചാർജ് ഉള്ളപ്പോൾ ഇരുന്നൂറ്ററുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇദ്ദേഹം ഓടുക എന്നാണ് കാണിക്കുന്നത് നമുക്ക് ഫുൾ ചാർജായിട്ട് തന്നപ്പോൾ കാണിച്ചത് പോലും മുന്നൂറ്റി ഇരുപതോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ അതായത് ഫുൾ ചാർജിൽ നാനൂറ്റി മുപ്പത്തേഴ് കാണിക്കേണ്ട അടുത്ത് അത്രയൊക്കെ കാണിച്ചുള്ളൂ അപ്പോൾ അതൊക്കെ തന്നെയാണ് കിട്ടാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വളരെ വളരെ വലിയ ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്ന രണ്ട് മീറ്ററുകളും നമുക്കിവിടെ കാണാം ഇത് റീജനറേഷൻ ബൈക്കിങ്ങിൻ്റെ ആണ് ഈ കാണുന്ന ഈ ഒരു മീറ്റർ കാണിക്കുന്നത് ബാക്കി ഇൻഫർമേഷൻസ് എല്ലാം നടുവിൽ കാണാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മീറ്റർ കൺസോളിൽ കാണാവുന്ന എല്ലാ ഇൻഫർമേഷൻസും അതിൽ കാണാം എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും മൈക്ക് അപ്പോൾ കൂട്ടറിന് കൈമാറുകയാണ് പിന്നെ സ്പേസ് സ്പേസ് ഇഷ്ടം പോലെ സ്പേസ് ആണ് നെക്സ്റ്റ് നെക്സ്വോണിൻ്റെ കാര്യത്തിൽ ആരും ആ കാര്യത്തിൽ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു സിംഗിൾ പെയിൻ ഒരു സൺറൂഫ് പ്രൂഫ് അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പിൻഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ സാമാന്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അല്പം കാൽ ഉയർത്തി വെച്ച് വേണം നെക്സോളിലേക്ക് പ്രവേശിക്കാൻ അങ്ങനെ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഒരു ആംബ്രസ്റ്റാണ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് പിന്നിലേക്ക് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ താഴെ മുഴുവൻ ബാറ്ററി വിരിച്ചിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഫ്ലാറ്റായ ഫ്ലോറാണ് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ സുഖമായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സ്പേസ് ഉണ്ട് അവിടെ ഡോർ പാഡിലാണെങ്കിൽ രണ്ട് രണ്ട് ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാം മനോഹരമായ ഡോർ പാഡാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്താ പറയണ്ട കൈ സുഖമായി വെച്ചിങ്ങനെ ഇരിക്കാം നല്ല കുഷിനിങ്ങുള്ള സീറ്റാണ് തീർച്ചയായിട്ടും വളരെ സുഖപ്രദമായ സീറ്റിംഗ് പൊസിഷനാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഇത് ഓടിക്കുമ്പോൾ ഞാനത് ഓടിച്ചു വന്നപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം എന്തൊരു ഓട്ട് ഗ്രിപ്പാണ് അതായത് ഈ താഴേക്ക് ഈ ബാറ്ററി പാക്ക് ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഇത്രയും വെയിറ്റുള്ള സാധനം അതുകൊണ്ട് തന്നെ നല്ല റോഡ് ഔട്ട്ഗ്രിപ്പാണ് നമ്മൾ വളരെ ഹെവി ഒരു വാഹനം ഓടിക്കുന്ന ഫീൽ കിട്ടുന്ന രീതിയിൽ ഹെവിയാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ക്യാരക്റ്റേഴ്സ് എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ പിൻഭാഗത്തൊക്കെ ഇരിക്കുമ്പോൾ കൂടുതൽ സുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ പിൻഭാഗത്ത് ഇരുന്ന് ഓടിവരെ ഓടിച്ചില്ല എന്തായാലും വിൻഡോയിൽ എൻ്റെ അല്പം ഉയർന്നാണ് ഇരിക്കുന്നത് താഴ്ന്ന ഒരു വിസിബിലിറ്റി അല്ല കിട്ടുന്നത് എങ്കിൽ പോലും വളരെ പ്ലസൻ്റായിട്ടുള്ള ഫീൽ ഉത്ഭാഗത്ത് ഈ ഒരു നിറം ബീച്ച് നിറമുള്ളതുകൊണ്ടാണ് എന്തായാലും സൺറൂഫ് ഒന്നും ഏറ്റവും പിന്നിലേക്ക് എത്തുന്നില്ല എങ്കിലും പ്ലസൻ്റായ ഒരു ഫീലിന് കുറവൊന്നുമില്ല ോടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അദ്ദേഹം വളരെ വലിയ ആഡംബര കാറുകളൊക്കെ പത്രഭാഷയിൽ പറഞ്ഞ ആഡംബര വാഹനങ്ങൾ കയ്യിലുള്ള ആളാണ് അദ്ദേഹം അടുത്ത കാലത്താണ് നെക്സോൺ ഇ വി വാങ്ങിച്ചത് അത് ഈ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു ഇപ്പം മറ്റൊരു വാഹനം ഓടിക്കാൻ തോന്നുന്നില്ല കാരണം വളരെ പ്രീമിയം ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഉള്ള ആളാണ് പക്ഷേ ഈ ഇലക്ട്രിക് വാഹനം ഓടിച്ച് തുടങ്ങിയപ്പോൾ പൊളിക്ക് വേഗമൊന്നും പിന്നെ ഓടിക്കാൻ തോന്നുന്നില്ല അത്രയധികം രസകരമാണല്ലോ ഇലക്ട്രിക് വാഹനങ്ങളിലൊരു ഒരു രീതി ആ രീതി എന്താണെന്ന് വെച്ചപ്പോൾ ഓടിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഈ ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഈ വാഹനത്തെ ചലിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ടോക്കെന്ന് പറയുന്നത് അപാരമാണ് അതായത് ആ പവർ മുഴുവൻ ഒറ്റയടിക്കാൻ കയറി വരികയാണ് ഇനിഷ്യൽ ലാഗ് എന്നൊന്നും പറയുന്ന സംഭവങ്ങളേ ഇല്ല നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഇനിഷ്യൽ റെസ്പോൺസാണ് നമുക്ക് ആക്സിലേറ്റർ അമർത്തുമ്പോൾ കിട്ടുന്നത് പിന്നെ ഇങ്ങനെ നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറി എങ്ങനെയും പോകാൻ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് വാഹനം എത്തും മനസ്സ് എത്തുന്ന നടത്തും വാഹനവും എത്തും എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അതിൻ്റെ അവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ ഇത് അത് പെട്രോൾ വാഹനങ്ങളോ ഡീസൽ വാഹനങ്ങളോ മാത്രം ഓടിച്ച് ശീലിച്ചവർക്ക് ഒരു വലിയ ഒരു പുതിയ അനുഭവമായിരിക്കും വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ വെയിറ്റ് പലപ്പോഴും കൂടുതലായിരിക്കും ഈ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് താഴെ ഫ്ലോറിൽ ഇങ്ങനെ വിരിച്ചിരിക്കുന്ന വിരിച്ചിരിക്കുന്നൊരവസ്ഥയാണ് അപ്പം വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പക്കയായിരിക്കും വളരെ കൃത്യമായിരിക്കും തന്നെയുമല്ല റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു കാര്യമാണ് ഈ വെയിറ്റ് എല്ലാം താഴേക്ക് ഇങ്ങനെ നിൽക്കുന്നുകൊണ്ടായിരിക്കാം റോഡ് ഗ്രിപ്പ് അപാരമാണ് നല്ല സ്റ്റേബിലിറ്റിയാണ് അപ്പോൾ അങ്ങനെ ഈ വലിയ വെയിറ്റുള്ള ഡീസൽ വാഹനങ്ങളെപ്പോലും തോപ്പിക്കുന്ന ചില ക്യാരക്ടേഴ്സ് എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ചേട്ടൻ മറ്റ് പല വാഹനങ്ങളും ഓടിച്ച് ശീലിച്ച ആളാണെങ്കിലും ഇലക്ട്രിക് വാഹനത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ ഏത് വാഹനം ഓടിച്ചാലും നമുക്ക് തോന്നി ഏത് ലാഗ് ഉണ്ടല്ലോ അതിന് എത്ര വലിയ ഭീകര സാധനമായാലും നമുക്ക് തോന്നും ഒരു ലാഗ് അതിനൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് ആ തരത്തിൽ നമ്മളെ ചീത്തയാക്കുന്ന നമ്മളെ വഷളാക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് രീതിയുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇപ്പോൾ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെറുതെ ഒന്ന് കാലു കുത്തിയത് പക്ഷെ കാലു കാല് കാലമർത്തിയതേ ഉള്ളൂ ഒരു പോക്ക് അങ്ങ് പോയി കഴിയും അപ്പോൾ ഇപ്പോൾ പഴയ വാഹനം അതായത് പഴയതെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പഴയതല്ല കേട്ടോ നോർമൽ മാക്സ് അല്ലാത്ത നെക്സോൺ ഇവിക്ക് പത്ത് സെക്കൻഡാണ് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ ഈ മാക്സ് എന്ന് പറയുന്ന ഈ യുവാവിന് ഒമ്പത് സെക്കൻഡ് മതി അപ്പോൾ അത്രയും ഫാസ്റ്ററായിട്ടുണ്ട് ഒരു സെക്കൻഡ് വ്യത്യാസം പോലും സി ടു ടി ഹൺഡ്രഡിൽ വലിയ വ്യത്യാസമാണ് വാഹനങ്ങളുടെ പെർഫോമൻസിനെ സംബന്ധിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു സെക്കൻഡ് കൂടി കുറച്ച് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ പിന്നെ പല പുതിയ കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോയിസ് കൺട്രോൾ പോലെയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് വാഹനം ഓടിച്ചു നടക്കാവുന്ന കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വന്നിരിക്കുന്നു പിന്നെ ഈ ഗിയർ സെലക്ടറി ഗിയർ സെലക്ടർ കാര്യം കാണാനൊക്കെ അല്ല ഭംഗിയാണെങ്കിൽ അത് ഉപയോഗിച്ച് ശീലിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ കാരണം ഈ ബ്രേക്കൊക്കെ ഒന്ന് ചവിട്ടിക്കൊണ്ട് തിരിച്ചാലേ ഇത് ഡ്രൈവ് മോഡിലേക്കൊക്കെ വീഴുകയുള്ളൂ ഈ എ എം ടി ഒക്കെ പോലെ അതൊന്നും ഒരു യൂസ്ഡ് യൂസ്ഡാകാനൊരു ഒരു പത്ത് പഞ്ച് മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ അതിനോടകം യൂസ്ഡ് ആകാൻ ബുദ്ധിയുള്ളവരാണെങ്കിൽ എനിക്കൊക്കെ വേറെ ഒരു മിനിറ്റ് മതി അത്രയ്ക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക ഒരു ചെറുതായിട്ടൊന്ന് യൂസ്ഡ് ആകണം പിന്നെ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിങ്ങിന് ഒരു ഡിഷിഷ്യൻസിയാണ് നോർമൽ നെക്സോണിൽ ഇ വീല് മുന്നിൽ മാത്രം ഒരു ഡിസ്ക് ബ്രേക്കെങ്കിൽ ഇതിൻ്റെ നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വെയിറ്റ് ഉള്ള അതായത് നൂറ് കിലോ കൂടുതലാണിപ്പോൾ ഈ വാഹനത്തിനെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു നൂറ് കിലോ ഈ താഴെ ഉള്ള ബാറ്ററി പാക്കിലാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പത്ത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും വളരെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ് ടാറ്റ നെക്സ് വൺ ഇ വി എന്നുള്ളത് കൊണ്ട് അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രൈവ് മോഡുകളാണ് സിറ്റി

സ്പോർട്ട് ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം ഞാൻ കേൾപ്പിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള മോഡുകൾ വന്നു ആ മോഡുകളിൽ വളരെ വിസിബിളായിട്ടുള്ള വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് എൻജിൻ സ്പെക്ക് എന്നാണ് വായി വരുന്നത് അല്ലല്ലോ എന്താണ് സ്പെക്ക് അതായത് മോട്ടറിൻ്റെ സ്പെക്ക് മോട്ടറിൻ്റെ സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ പഴയതും പൂതുവേട്ടും നമുക്കൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പഴയതിലുണ്ടായിരുന്ന ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് മുപ്പത് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കായിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നാൽപ്പത് പോയിൻ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു യൂണിറ്റ് ആണ് അതായത് പത്തേ പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതായത് മുപ്പത് ശതമാനം കൂടുതൽ സെല്ലുകൾ ഇപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നോർമൽ നെക്സോണിൻ്റെ കാര്യത്തിൽ ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ടിൻ്റെ എ സി ചാർജർ ഉപയോഗിച്ചാൽ പത്ത് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകുമായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ ബാറ്ററി ബാക്ക് ആയതുകൊണ്ട് തന്നെ ത്രീ പോയിൻ്റ് ത്രീ കിലോ വാട്ടിൻ്റെ എ സി ചാർജൊക്കെ ഉപയോഗിച്ചാൽ പതിനഞ്ച് പതിനാറ് മണിക്കൂർ ഒക്കെ എടുക്കും ഫുള്ളി ചാർജ് ആകാൻ പക്ഷേ ഇതിൻ്റെ ടോപ്പെൻ്റ് വേറൻറ്റ് വാങ്ങിക്കാണെങ്കിൽ നിങ്ങൾക്കൊരു സെവൻ പോയിൻറ്റ് ടു കിലോ വാട്ടിൻ്റെ എ സി ചാർജ് അതിനോടൊപ്പം കിട്ടും അപ്പോൾ അഞ്ച് തൊട്ട് ആറ് മണിക്കൂർ കൊണ്ട് നൂറ് ശതമാനവും ചാർജ് ചെയ്തെടുക്കാം ഇപ്പോൾ പുതിയ ബാറ്ററി ബാക്ക് വന്നപ്പോൾ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോട്ടറിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി എസ് പിയും ന്യൂട്രൺ മീറ്റർ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാം ഇരുന്നൂറ്റി അമ്പത് ന്യൂട്രൺ മീറ്ററുമായിട്ട് മാറി പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് പഴയതിന് നൂറ്റി ഇരുപത്തി ഒമ്പത് ബി എസ് പിയെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് എന്നാൽ നോർമൽ വേരിയൻറ്റിൽ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത്തി ഒൻപത് ബി എസ് പി ആയിരുന്നു മോട്ടറിൻ്റെ പവർ അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയ കുതിച്ചാട്ടം എന്ന് പറയാവുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട് അതായത് പതിനാല് ബി എസ് പി പവറും വർദ്ധിച്ചു അഞ്ച് നൂട്രൻ മീറ്റർ ടൂർക്കും വർദ്ധിച്ചു പിന്നെ മറ്റൊരു കാര്യത്തിൽ വന്നിരിക്കുന്നത് ഇ എസ് സി വന്നു എന്നുള്ളതാണ് അതായത് വീൽ സ്പിന്നെയ്യാതെ സഹായിക്കുന്ന ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്ന കാര്യം വന്നിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിപ്പോൾ പുതിയ വാഹനത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വാറണ്ടിയുടെ കാര്യം അതായത് ബാറ്ററിക്ക് എയിറ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് വാറണ്ടി ഉണ്ട് വെഹിക്കിൾ വാറണ്ടി വാഹനത്തിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഏതൊരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ കാര്യത്തിലും ഒരു ഒല്പലവസരം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാലെടുക്കുമ്പോൾ തന്നെ വാഹനം ഒരു ഒരു ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു മുന്നോട്ടുള്ളൊരു ആയൽ നമുക്ക് അനുഭവപ്പെടും അത് പലപ്പോഴും അലോസരം ഉണ്ടാക്കുന്നതാണ് ബ്രേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ ഒരു അലോസരം നമുക്കുണ്ടാകും പക്ഷേ ഈൻ്റെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്കത് ഓഫ് ചെയ്യാം അങ്ങനെ ബാറ്ററി അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെ ചാർജ് ആകില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റേ ഈ ഒരു അലോസരപ്പെടുന്ന പ്രശ്നം ഒഴിവാക്കി കിട്ടും പിന്നെ നെക്സോണിൻ്റെ കാര്യത്തിൽ പോലെ നെക്സോൺ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ് ഫൈവ് സ്റ്റാർ റേറ്റിങ് കാഷ് ടെസ്റ്റിലൊക്കെ നേടിയ വാഹനമാണ് അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുക അല്ലെങ്കിൽ ഈ വാഹനത്തിൽ കൂടുതലായിട്ടിപ്പോൾ നാല് ഡിസ്ക് ബ്രേക്കുകൾ പോലുള്ള കാര്യങ്ങളും ഇ എസ് സിയൊക്കെ വന്നിരിക്കുമ്പോൾ കൂടുതൽ സേഫായി മാറിയിട്ടുണ്ട് കാരണം ഇത്തരം വാഹനങ്ങൾ കൂടുതൽ സേഫ് ആവുകയും വേണം കാരണം ഒരു കാല് ചവിട്ടിയാൽ ഒറ്റ പോക്ക് പോകുന്ന വാഹനങ്ങളായതുകൊണ്ട് തന്നെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ആദ്യമായിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ആക്സിലേറ്റർ ഫുൾ ചവിട്ടി കഴിഞ്ഞാൽ അടുത്ത പാമ്പിൽ നിന്ന് നിങ്ങളെയും വണ്ടിയേയും പിറക്കിയെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിച്ചൊക്കെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുക വാഹനത്തിൻ്റെ ഒരു രീതി ഡ്രൈവിംഗ് രീതി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആക്സിഡൻറ്റർ കൊടുത്ത് പാർപ്പിക്കാവൂ അല്ലെങ്കിൽ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പൊളിക്കാവൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ എന്ന് പറയുന്ന റേഞ്ചിൽ നമുക്കൊരു മുന്നൂറ്റി പത്തും മുന്നൂറ്റി പതിനഞ്ച് വരെയൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിക്കാമെങ്കിൽ പോലും അത് മോശമായ കാര്യമല്ല വാഹനത്തിൻ്റെ വിലയും അങ്ങനെ വളരെ കൂടുതലാണ് എന്ന് പറയാനാവില്ല കാരണം വെറും അഞ്ചാറ് മാസം കൊണ്ട് തന്നെ ഈ പൈസയൊക്കെ ലാഭിച്ചെടുക്കാം പെട്രോൾ അടിക്കുന്ന കാശ് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ബലേനോ പോലുള്ള എൻ്റെ വാഹനങ്ങളിലൊക്കെ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസമൊക്കെയാണ് ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഓടുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്ര ലക്ഷം രൂപ എടുത്ത് വാങ്ങിച്ചാലും നഷ്ടമില്ലാത്ത അവസ്ഥയാണ് കാരണം ഞാനൊക്കെ അധികവും ഈ ടൗണിലൂടെ ഓടിക്കുന്നതുകൊണ്ട് തീരെ മൈലേജ് കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇത്തരം വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാവുമ്പോൾ ടൗണിലൂടെ ഓടിക്കുമ്പോഴാണ് കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ കൂടുതൽ റേഞ്ച് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ടൗണിലൊക്കെ ഓടിക്കുന്നവർക്ക് തീർച്ചയായും പറ്റുന്ന ഒരു മികച്ച ഇലക്ട്രിക് വാഹനമാണ് ടാറ്റ നെക്സോൺ ഇ വി മാക്സ് അപ്പോൾ നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന നെക്സോൺ ഇവിയേക്കാളും വില കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും മസാല വശിലൂടെ ഒരു വടയും കൂടെ കിട്ടുമ്പോൾ അതിൻ്റെ വടയുടെ കൂടെ പൈസ കൊടുക്കണം ഇതിൽ വടയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എഴുപത് കിലോഗ്രാം ഭാര ഒരു ബാറ്ററി പാക്കാണ് കൂടാതെ അതിൻ്റെ മറ്റ് അഡീഷണൽ കടിപിടി എല്ലാം കൂടെ ഒരു മുപ്പത് കിലോയും കൂടെ കൂടി അതായത് നൂറ് കിലോഗ്രാം ഭാരം കൂടിയിട്ടുണ്ട് നോർമൽ നെക്സോൺ ഇവിയേക്കാളും അപ്പോൾ ആ ഒരു വടയുടെ വിലയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപയാണ് ഫസ്റ്റ് വേരിയൻറ്റിന് രണ്ട് ലക്ഷത്തി നാലായിരം രൂപ സെക്കൻഡ് വേരിയൻറ്റിന് കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ വാഹനം ലഭിക്കുകയുള്ളൂ ചുരുക്കം പറഞ്ഞാൽ എന്താണ് വില എന്ന് ഞാൻ വായിക്കാം ഇപ്പം രണ്ട് വേരിയൻസ് മാത്രമാണ് ഏറ്റവും പുതിയ ഇ വി മാക്സിനുള്ളത് പക്ഷേ ടാറ്റ നെക് നെക്സോണിനുണ്ടായിരുന്ന നോർമലിനുള്ളത് മൂന്ന് വേരിയൻസ് ആണെങ്കിൽ ഇതിന് രണ്ട് വേരിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ടാറ്റ നെക്സോൺ നോർമൽ വാഹനത്തിനുണ്ടായിരുന്ന വിലയെന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയും അത് എൻട്രി ലെവലും ടോപ്പനിന് പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണെങ്കിൽ ഇ വി മാക്സിൻ്റെ വില ഫസ്റ്റ് വേരിയൻറ്റിൻ്റെ വില പതിനേഴ് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയും സെക്കൻഡ് വേരിയൻറ്റിൻ്റെ വില പതിനെട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് അതായത് ആ ഒരു ഡിഫറൻസ് ആണ് ഇപ്പോൾ രണ്ട് ഏതാണ്ട് ഒന്നര തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെയുള്ള വ്യത്യാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ലാഭകരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്നെ അല്ല ഫാസ്റ്റ് ചാർജർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഉപയോഗിച്ചാൽ നമുക്ക് അഞ്ച് മുതൽ ആറ് മണിക്കൂർ കൊണ്ട് ഈ വാഹനം പൂർണ്ണമായിട്ട് ചാർജ് ചെയ്യാം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇൻറ്റീരിയർ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സുള്ള കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് വോയിസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ മനോഹരമായ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇലൂമിനേറ്റ് ഗിയർ നോബ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഓരോരോ പടി പടിയായിട്ട് നെക്സോൺ ഇ വി എന്ന് പറയുന്നത് ലോകം കീഴടക്കാവുന്ന ഒരവസ്ഥയിലേക്കുള്ള വാഹനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റ മോട്ടേഴ്സിന് അഭിമാനിക്കാവുന്ന ഒരു പ്രോഡക്റ്റായിട്ട് നെക്സോൺ ഇ വി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരു ദീർഘദൂരം ഒരു വാഹനമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി തിരിച്ച് വരുന്നവരെയുള്ള ഒരു അവസ്ഥയെങ്കിലും വേണം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എന്നാണ് ഞാൻ എപ്പോഴും കരുതുന്നത് അതായത് ഇടയ്ക്ക് ചാർജ് ചെയ്താൽ തിരിച്ച് നമ്മളിവിടെ എത്തണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ ഇപ്പോഴും അതിനുള്ളൊരവസ്ഥയായിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ടൗണിലൊക്കെ മാത്രമാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് നെക്സോ ന വി വാങ്ങിക്കാം എന്നുള്ളതാണ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ സുഖമായിട്ട് ഒരു മാസം അങ്ങ് ഓടിക്കോളും അങ്ങനെ ലാഭകരമായ രീതിയിൽ നിങ്ങൾക്ക് ജീവിതം കൊണ്ടുനടക്കാം നിങ്ങളുടെ ബജറ്റ് ഒരിക്കലും ഓവർഫ്ലോ ചെയ്ത് പോവുകയില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ഡാറ്റ നെക്സ് വൺ ഇ വി മാക്സിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം